Hello everyone, in this lecture I will be discussing about the speed control of electric drives. Before going to the speed control of electric drives, we will discuss about the different classifications of the different namings of a drive based on the operation. So drives where the driving motor runs at nearly fixed speed are known as constant speed or single speed drives. The multi-speed drives are those which operate at discrete speed settings. Drives needing clutchless speed change, and multi-speed drives are called variable speed drives. When a number of motors are fed from a common converter or when a load is driven by more than one motor, then such drives are called multi-motor drives. And multi-motor drives, in some applications, the speed can okay. A variable speed drive is called a constant torque drive if the drive's maximum torque capability does not change with the change in the speed setting. Now, speed regulation parantulla quantity aanu nammal sadharana speed inde relate yana allengil quality parayan vendittu upayogikkuna oru term speed regulation. Nammal regulation pala salathum kettittundam oru standard ആയിട്ടുള്ള കമ്പാരിസൺ ചേഞ്ച് വരുന്നതാണ്. സോ സ്പീഡ് റെഗുലേഷൻ വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് സ്പീഡ് റെഗുലേഷൻ ഡിഫൈൻ ചെയ്യാം. നോ ലോഡ് സ്പീഡ് മൈനസ് ഫുൾ ലോഡ് സ്പീഡ് ഡിവൈഡ് ബൈ ഫുൾ ലോഡ് സ്പീഡ് ഇൻറ്റു 100. സോ നോ ലോഡിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക നമുക്കറിയാം. സോ ഫുൾ ലോഡിൽ ഏറ്റവും കുറവായിരിക്കും. സോ നോ ലോഡ്സ് നിന്ന് ഫുൾ ലോഡിലേക്ക് വരുമ്പോൾ എത്രത്തോളം സ്പീഡിൽ ചേഞ്ച് വന്നു അത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഫുൾ ലോഡ് സ്പീഡ് അതിനെയാണ് എന്ന് പറയുന്നത് സ്പീഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി ആ സ്പീഡ് നമ്മൾ പലപ്പോഴും കൺട്രോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ തന്നെ ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഇഫ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ ഫെയിൽസ് ടു പ്രൊവൈഡ് ദ ഡിസൈഡ് സ്പീഡ് റെഗുലേഷൻ ദെൻ ദ ഡ്രൈവ് ഈസ് ഓപ്പറേറ്റഡ് ആസ് എ ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ സിസ്റ്റം. നമ്മൾ എപ്പോഴാണ് ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോളിലേക്ക് പോകുന്നത്? എപ്പോഴാണ് ഓപ്പൺ ലൂപ്പിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള റെഗുലേഷൻ കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് പറയാം. അതിന് മുന്നേ എന്തൊക്കെയാണ് ക്ലോസ് ലൂപ്പ് കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് കൂടിയും ജസ്റ്റ് പറയാം. എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ തന്നെയാണ്. സോ കറണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വിത്തിൻ സേഫ് ലിമിറ്റിലാക്കിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. എൻഹാൻസ്മെൻറ്റ് ഓഫ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. സോ സ്പീഡ് ഓഫ് റെസ്പോൺസ് കുറച്ചും കൂടുതലായിരിക്കും. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഓപ്പൺ ലൂപ്പിനെക്കാട്ടിലും കൂടുതൽ സ്പീഡ് ഉണ്ടായിരിക്കും. ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ആക്യുറസി വിൽ ബി ഇംപ്രൂവ്. സ്റ്റഡി സ്റ്റേറ്റ് ട്രാക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ ഇതിലെ ഡിഫറെൻറ്റ് കേസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, കറണ്ട് ലിമിറ്റ് കൺട്രോൾ. സോ ടു ലിമിറ്റ് ദ കൺവേർട്ടർ ആൻഡ് മോട്ടോർ കറണ്ട് ബിലോ ദ സേഫ് ലിമിറ്റ് ഡ്യൂറിംഗ് ട്രാൻഷൻറ്റ് ഓപ്പറേഷൻസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രാൻഷൻറ്റ് ഓപ്പറേഷനിൽ കൺവേർട്ടറിൻ്റെയും മോട്ടറിൻ്റെയും കറണ്ട് സേഫ് ലിമിറ്റിന് ചോടാക്കുക. ഇറ്റ് ഹാസ് കറണ്ട് ഫീഡ്ബാക്ക് ലൂപ്പ് വിത്ത് എ ത്രെഷോൾഡ് ലോജിക് സർക്യൂട്ട്. ഒരു കറണ്ട് ഫീഡ്ബാക്ക് ലൂപ്പ് അപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കും കറണ്ട് സെൻസ് ചെയ്തിട്ടുള്ളത്. അതൊരു ത്രെഷോൾഡ് ലോജിക് സർക്യൂട്ടിൽ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആസ് ലോങ് ആസ് ദ കറണ്ട് വിത്ത് ഈസ് വിത്തിൻ ദ സെറ്റ് മാക്സിമം വാല്യൂ ദ ഫീഡ്ബാക്ക് ലൂപ്പ് ഡസ് നോട്ട് എഫക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ കർവ്. അതായത് നമ്മൾ നോർമൽ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫീഡ്ബാക്ക് ലൂപ്പിൻ്റെ ഒരു വർക്കിംഗ് ആവശ്യം അവിടെ വരുന്നില്ല. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ വരുന്നത്. സോ ഇതിൽ നമുക്കറിയാം കൺട്രോളർ കൺവേർട്ടർ മോട്ടോർ ലോഡ്. ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം. അതിൽ മോട്ടോറിന്ന് കറണ്ട് സെൻസ് ചെയ്യുന്നു. അതൊരു ത്രെഷോൾഡ് ലോജിക് സർക്യൂട്ട് വഴി നമ്മളുടെ എന്താ എറർ ഡിറ്റക്ട് എററിലേക്ക് കൊടുത്ത് എറർ ബ്ലോക്കിലേക്ക് കൊടുത്ത് ഒരു കമ്പറേറ്റർ ബ്ലോക്കിലേക്ക് കൊടുത്ത് ആ എറർ അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസിൽ നിന്നുള്ള ചേഞ്ച് എന്താണോ ഡൈ സ്റ്റാർ ആയിരിക്കാം എന്താണോ അത് എവിടേക്ക് കൊടുക്കും? ഒരു കറണ്ട് കൺട്രോളറിലേക്ക് കൊടുക്കും. ആ കറണ്ട് കൺട്രോളർ തീരുമാനിക്കും കൺവേർട്ടറിൻ്റെ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്. മോട്ടർ വിത്തിൻ സേഫ് കറണ്ടിൽ ഓപ്പറേറ്റിംഗ്. അപ്പോൾ ഇവിടെ കറണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ത്രെഷോൾഡ് ഓപ്പറേറ്റ് ചെയ്ത കറണ്ടിനെ താഴത്തേക്ക് കുറച്ചു കൊണ്ടുവരും. അത്രമാത്രമാണ് അവിടെ നടക്കുന്നത്. സോ ഡ്യൂറിങ് ട്രാൻഷൻറ്റ് ഓപ്പറേഷൻ ഇഫ് ദ കറണ്ട് എക്സീഡ്സ് എ സെറ്റ് മാക്സിമം വാല്യൂ ദ ഫീഡ്ബാക്ക് ലൂപ്പ് ബിക്കംസ് ആക്റ്റീവ് ആൻഡ് ദ കറണ്ട് ഈസ് ഫോഴ്സ് ബിലോ ദ സെറ്റ് മാക്സിമം വാല്യൂ വിറ്റ് കോസസ് എ ഫീഡ്ബാക്ക് ലൂപ്പ് ടു ബിക്കം ഇനാക്റ്റീവ് അഗൈൻ. സോ അത് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇനാക്റ്റീവ് ആകും. ഇഫ് ദ കറണ്ട് എക്സീഡ്സ് എ സെറ്റ് മാക്സിമം വാല്യൂ അഗൈൻ ഇറ്റ് ഈസ് അഗൈൻ ബ്രോട്ട് ബിലോ ഇറ്റ് ബൈ ദ ആക്ഷൻ ഓഫ് ദ ഫീഡ്ബാക്ക് ലൂപ്പ്. ദസ് ദ കറണ്ട് ഫ്ലക്ച്വേറ്റ്സ് അറൗണ്ട് എ സെറ്റ് മാക്സിമം ലിമിറ്റ് ഡ്യൂറിങ് ട്രാൻഷൻറ്റ് ഓപ്പറേഷൻ അൺടിൽ ദ ഡ്രൈവ് കണ്ടീഷൻ ഈസ് സച്ച് ദാറ്റ് ദ കറണ്ട് ഡസ് നോട്ട് ഹാവ് എ ടെൻഡൻസി ടു ക്ലോസ് ദ സെറ്റ് മാക്സിമം വാല്യൂ. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. ഇനി അടുത്ത കേസ് ക്ലോസ് ലൂപ്പ് ടോർക്ക് കൺട്രോൾ ആണ്. സോ ക്ലോസ് ലൂപ്പ് ടോർക്ക് കൺട്രോൾ ഫൈൻസ് അപ്ലിക്കേഷൻസ് ഇൻ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്, റെയിൽ കാർസ്, ഇലക്ട്രിക് ട്രെയിൻസ് എക്സെട്ര. ഇവിടെ എന്താ നടക്കുക? ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയറം കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സെൻസർ എന്ന് പറയുമ്പോൾ ടോർക്ക് സെൻസർ, അതായത് അതിൻ്റെ ഷാഫ്റ്റിൽ നിന്നാണ് സെൻസ് ചെയ്യുന്നത്. ടോർക്ക് റെഫറൻസിനായിട്ട് കമ്പയർ ചെയ്തിട്ട്
IRR ടോർക്ക് കൺട്രോളിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെ ഓപ്പറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡ്രൈവർ പ്രസ്സസ് ദ ആക്സലറേറ്റർ ടു സെറ്റ് ദ റെഫറൻസ് ടി സ്റ്റാർ. നമ്മളാണ് ഡ്രൈവറാണ് ടി സ്റ്റാർ സെറ്റ് ചെയ്യുന്നത്. ത്രൂ ക്ലോസ് ലൂപ്പ് കൺട്രോൾ ഓഫ് ടോർക്ക് ആക്ച്വൽ മോട്ടോർ ടോർക്ക് ടി ഫോളോസ് ദ ടോർക്ക് റെഫറൻസ് ആൻഡ് ദ സ്പീഡ് ഫീഡ്ബാക്ക് ലൂപ്പ് ഈസ് പ്രസൻറ്റ് ത്രൂ ദ ഡ്രൈവർ. ഡ്രൈവറിൽ കൂടെയാണ് ലൂപ്പ് വരുന്നത്. ബൈ പുട്ടിംഗ് അപ്രോപ്രിയേറ്റ് പ്രഷർ ഓൺ ദ ആക്സിലേറ്റർ ഡ്രൈവർ അഡ്ജസ്റ്റ് ദ സ്പീഡ് ഡിപ്പെൻഡിങ് ഓൺ ട്രാഫിക് റോഡ് കണ്ടീഷൻ എക്സെട്ര. ഓക്കെ, സോ ഇത് സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ടി റെഫറൻസ് ടി സ്റ്റാർ സെറ്റ് ചെയ്യുന്നത് ഡ്രൈവറാണ്. ക്ലോസ് ലൂപ്പ് വഴി അത് ആക്ച്വൽ ടോർക്കും ഇതും തമ്മിൽ ഈക്വലാക്കിയിട്ട് കൊണ്ടുപോകും. ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ. ഇറ്റ് എംപ്ലോയ്സ് ആൻ ഇന്നർ കറണ്ട് കൺട്രോൾ ലൂപ്പ് വിത്ത് ആൻ ഔട്ടർ സ്പീഡ് ലൂപ്പ്. ഔട്ടർ സ്പീഡ് ലൂപ്പും ഒരു അഡീഷണൽ ഇന്നർ കറണ്ട് കൺട്രോൾ ലൂപ്പും കൂടി അതിൽ ഉണ്ടായിരിക്കും. സോ ഇന്നർ കറണ്ട് കൺട്രോൾ ലൂപ്പ് ഈസ് പ്രൊവൈഡഡ് ടു ലിമിറ്റ് ദ കൺവേർട്ടർ ആൻഡ് മോട്ടോർ കറണ്ട് ഓർ ടോർക്ക് ബിലോ സേഫ് ലിമിറ്റ്. സോ മോട്ടോറോ കൺവേർട്ടറോ കറണ്ടോ ടോർക്കോ സേഫ് ലിമിറ്റിൽ ചോടാൻ നിർത്താൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കൺവേർട്ടർ, മോട്ടറ്, ലോഡ്, അതിൻ്റെ ഉള്ളിലൊരു കറണ്ട് സെൻസർ, മോട്ടറിൻ്റെ കറണ്ട് സെൻസ് ചെയ്തിട്ട് ഇവിടെ കറണ്ട് എറർ ജനറേറ്റ് ചെയ്ത് കറണ്ട് കൺട്രോൾ വഴി ഇത് കൺട്രോൾ അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇന്നർ കറണ്ട് ലൂപ്പ്. പിന്നെ ഔട്ടർ, ഇവിടെ ഷാഫ്റ്റിൽ നിന്ന് സ്പീഡ് സെൻസ് ചെയ്തു, സ്പീഡ് റെഫറൻസിനായിട്ട് കമ്പയർ ചെയ്തു, എന്താ എറർ കണ്ടുപിടിച്ചു, അതൊരു സ്പീഡ് കൺട്രോളിലേക്ക് കൊടുത്തു. ആ സ്പീഡ് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് ഒരു കറണ്ട് ലിമിറ്ററിലേക്കാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ കറണ്ട് ലിമിറ്റ് കൺട്രോളിൽ ഐ സ്റ്റാർ സെറ്റ് ചെയ്തതെന്ന് പോലെ ഇവിടെ കറണ്ട് ലിമിറ്ററാണ് എന്ത് സെറ്റ് ചെയ്യുക, ഐ സ്റ്റാർ സെറ്റ് ചെയ്യുക, റെഫറൻസ് കറണ്ട് റെഫറൻസ് സെറ്റ് ചെയ്യുക. ആ റെഫറൻസിനനുസരിച്ചാണ് എന്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇന്നർ കറണ്ട് ലൂപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഔട്ടർ സ്പീഡ് ലൂപ്പ് സ്പീഡറിനനുസരിച്ച് കറണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യും, കറണ്ട് റെഫറൻസ് സെറ്റ് ചെയ്യും, അതിനനുസരിച്ചാണ് അവിടെ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആസ് എൻ ഇൻക്രീസ് ആൻഡ് ഇൻക്രീസ് ഇൻ റെഫറൻസ് സ്പീഡ് ഒമേഗ എം സ്റ്റാർ പ്രൊഡ്യൂസസ് എ പോസിറ്റീവ് ഡെൽറ്റ ഒമേഗ. ഒമേഗ എം സ്റ്റാർ കൂടി നമുക്കറിയാം ഡെൽറ്റ ഒമേഗ എന്താവും, പോസിറ്റീവ് ആണ്. ആൻഡ് ദ സ്പീഡ് എറർ ഈസ് പ്രോസസ് ത്രൂ എ സ്പീഡ് കൺട്രോളർ ആൻഡ് അപ്ലൈ ടു എ കറണ്ട് ലിമിറ്റർ വിച്ച് സാച്ചുറേറ്റ്സ് ഈവൻ സ്മോൾ സ്പീഡ് എറർ. അപ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ ഒമേഗയിൽ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്താവും, കറണ്ട് ലിമിറ്റർ സാച്ചുറേറ്റ് ആവും. കോൺസിക്വൻ്റ് ലിമിറ്റർ സെറ്റ്സ് കറണ്ട് റെഫറൻസ് ഫോർ ദ ഇന്നർ കറണ്ട് കൺട്രോൾ ലൂപ്പ് അറ്റ് എ വാല്യൂ കറസ്പോണ്ടിങ് ടു ദ മാക്സിമം അലോവബിൾ കറണ്ട്. ഇയാൾ മാക്സിമം അലോബിൾ കറണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് സെറ്റ് ചെയ്യും, കറണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യും. കാരണം അവിടെ ഡെൽറ്റ ഒമേഗ കൂടുതലാണ്, അത് ആക്സലറേറ്റ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, സെറ്റ്സ് അറ്റ് ദ മാക്സിമം അലോബിൾ കറണ്ട് ആൻഡ് ദ ഡ്രൈവ് ആക്സലറേറ്റ്സ് അറ്റ് ദ മാക്സിമം അലോബിൾ കറണ്ട്, മാക്സിമം അലോബിൾ കറണ്ട് ആൻഡ് വെൻ ക്ലോസ് ടു ദ ഡിസൈഡ് സ്പീഡ് ദ ലിമിറ്റർ ഡീസാച്ചുറേറ്റ്സ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഈസ് റീച്ച് അറ്റ് ദ ഡിസൈഡ് സ്പീഡ്. ഇപ്പോൾ ഡിസൈഡ് സ്പീഡ് എത്തുമ്പോൾ ഡീസാച്ചുറേറ്റ് ചെയ്ത് അവിടെ സ്റ്റഡി സ്റ്റേറ്റ് ആവും ആൻഡ് അറ്റ് കറണ്ട് ഫോർ വിച്ച് ദ മോട്ടോർ ടോർക്ക് ഈക്വൽ ടു ലോ ടോർക്ക്. ഇപ്പോൾ നേരെ തിരിച്ച് ഡിക്രീസ് ഇൻ സ്പീഡ് ഡെൽറ്റ ഒമേഗ എം സ്റ്റാർ പ്രൊഡ്യൂസസ് നെഗറ്റീവ് സ്പീഡ് എറർ ആൻഡ് ദ കറണ്ട് ലിമിറ്റർ സാച്ചുറേറ്റ്സ് ആൻഡ് സെറ്റ്സ് കറണ്ട് റെഫറൻസ് ഫോർ ദ ഇന്നർ കറണ്ട് ലൂപ്പ് അറ്റ് എ വാല്യൂ കറസ്പോണ്ടിങ് ടു ദ മാക്സിമം അലോബിൾ കറണ്ട്. കോൺസിക്വൻലി ദ അപ്പോൾ വീണ്ടും അവിടെ സെറ്റ് ചെയ്യുന്നു, കോൺസിക്വൻലി ദ ഡ്രൈവ് ഡീസലറേഷൻ ഇൻ ദ ബ്രേക്കിംഗ് മോഡ് അറ്റ് ദ മാക്സിമം അലോബിൾ കറണ്ട്. വെൻ ക്ലോസ് ടു ദ റിക്വയർഡ് സ്പീഡ് കറണ്ട് ലിമിറ്റർ ഡീസാച്ചുറേറ്റ്സ് ആൻഡ് ദ ഓപ്പറേഷൻ ഇസ് ട്രാൻസ്ഫർ ഫ്രം ബ്രേക്കിംഗ് ടു ദ മോട്ടറിംഗ് ഓപ്പറേഷൻ. ഇപ്പോൾ ഡ്രൈവ് ദൻ സെറ്റിൽസ് അറ്റ് ദ ഡിസൈഡ് സ്പീഡ് ആൻഡ് അറ്റ് എ കറണ്ട് ഫോർ വിച്ച് ദ മോട്ടോർ ടോർക്ക് ഈക്വൽ ടു ദ ലോ ടോർക്ക്. അപ്പോൾ ഇത്രയാണ് അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഇൻ ദോസ് ഡ്രൈവ്സ് വേർ ദ കറണ്ട് ഐ ഡസ് നോട്ട് ഹാവ് ടു റിവേഴ്സ് ഫോർ ബ്രേക്കിംഗ് കറണ്ട് ലിമിറ്റർ വിൽ ഹാവ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ജസ്റ്റ് ഈ മേലത്തെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ റിവേഴ്സിംഗ് ഇല്ലെങ്കിൽ ഈ പോസിറ്റീവ് ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് ഭാഗം ഉണ്ടാവില്ല. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഈ കറണ്ട് സ്പീഡ് കൺട്രോളർ മേ കൺസിസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണൽ ഇൻറ്റഗ്രൽ ദറ്റ് ഇസ് പി ഐ ഓർ പ്രൊപ്പോർഷണൽ ആൻഡ് ഡെറിവേറ്റീവ് പി ഡി ഓർ പ്രൊപ്പോർഷണൽ ഇൻറ്റഗ്രൽ ആൻഡ് ഡെറിവേറ്റീവ് പി ഐ ഡി കൺട്രോളർ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റഡി സ്റ്റേറ്റ് ആക്യുറസി ആൻഡ് ട്രാൻസിഷൻ റെസ്പോൺസ് റിക്വയർമെൻറ്റ്. സോ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിൻ്റെ പി ഐയോ പി ഡിയോ പി ഐ ഡിയോ എന്ത് വേണമെങ്കിലും ആവും. സോ അത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.